അബുദാബിയിൽ ബിസിനസ് നടത്തി ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് കോടികൾ തട്ടിയെടുത്തതായി പരാതി. കറുകപ്പുത്തൂർ ഇട്ടോണം പാറപ്പുറത്ത് ഷിഹാബിനെതിരെയാണ് പന്നിത്തടം സ്വദേശികളായ പ്രവാസികൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രവാസിയായ പന്നിത്തടം മരത്തംകോട് AKG നഗർ ഇബ്രാഹിം സുബിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷിഹാബിനെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അബുദാബി കേന്ദ്രീകരിച്ച് റെസ്റ്റോറന്റുകളും കേറ്ററിംഗ് കമ്പനിയും നടത്തിയിരുന്ന പാറയ്ക്കൽ ഷിഹാബ് ബിസിനസിൽ പങ്കാളികളാക്കി പ്രതിമാസം നിശ്ചിത തുക ലാഭം വിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രവാസികളിൽ നിന്നും കോടികളാണ് തട്ടിയെടുത്തിട്ടുള്ളത്. അബുദാബിയിൽ ബിസിനസ് നടത്തുന്ന ഇബ്രാഹിം സുബിയിൽ നിന്നും 2 കോടി രൂപയാണ് ഷിഹാബ് തട്ടിയെടുത്തത്. സമാന രീതിയിൽ നടത്തിയ തട്ടിപ്പിൽ ഇരകളായ കൂടുതൽ പ്രവാസികൾ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അബുദാബിയിൽ നിന്നും മുങ്ങിയ ഷിഹാബ് ഇപ്പോൾ നാട്ടിൽ മറ്റു ബിസിനസ്സുകൾ നടത്തി വരികയാണ്. 40 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും കാണിച്ച് ഇയാൾക്കെതിരെ പ്രവാസിയും മരത്തംകോട് സ്വദേശിയുമായ റഫീഖ് ഹൈദ്രോസി കുന്നംകുളം DYSP മന്ത്രി AC മൊയ്തീനും പരാതി നൽകിയിട്ടുണ്ട്. എന്നാ പ്രവാസി അഞ്ചോളം പന്നിത്തട സ്വദേശികളായ പ്രവാസി സുഹൃത്തുക്കളിൽ നിന്നും ഏകദേശം 3 കോടി രൂപയോളം തട്ടിയെടുത്തതായിട്ട് നിലവിൽ നമ്മൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള 3 പ്രവാസി സുഹൃത്തുക്കളിൽ നിന്നും ഏകദേശം 1 കോടി രൂപയോളം തട്ടിയെടുത്തതായി ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് റിപ്പോർട്ടുകൾ നൽകി കിട്ടിയിട്ടുണ്ട്. അബുദാബി കേന്ദ്രീകരിച്ച് മുസഫയിൽ റെസ്റ്റോറൻ്റ് തുടങ്ങാനെന്ന വ്യാജേന ഞങ്ങളിൽ നിന്നെല്ലാം പണം പിരിച്ചെടുത്ത് ഒരു സ്ഥാപനം തുടങ്ങുകയും അതിൻ്റെ മറവിൽ മറ്റ് 2 സ്ഥാപനങ്ങൾ കാണിച്ച് പലപ്പോഴായി ഞങ്ങളിൽ നിന്ന് പണം തട്ടിയെടുക്കുകയാണ് ഷിഹാബ് ചെയ്തത്. നമ്മൾ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ തന്നെ ഷിഹാബിന് കേരളത്തിന് പുറത്ത് പല വസ്തുക്കളും അതേപോലെ തന്നെ ഷിഹാബ് ബിനാമി ആയിക്കൊണ്ട് മറ്റുള്ളവരുടെ പേരിൽ വസ്തുക്കളും അതേപോലെ തന്നെ സ്ഥാപനങ്ങളും നടത്തുന്നതായിട്ടുള്ള അറിവുകളും നമ്മൾ കിട്ടിയിട്ടുണ്ട്. പന്നിത്തടം സ്വദേശികളായ 2 പ്രവാസികളിൽ നിന്നായി 30 ലക്ഷം രൂപയും ഗുരുവായൂർ കോഴിക്കോട് സ്വദേശികളിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായും പരാതിയിൽ പറയുന്നു. ഇത്തരത്തിൽ ഏകദേശം 4 കോടി രൂപയാണ് ഷിഹാബ് തട്ടിയെടുത്തിട്ടുള്ളത്. സ്പോൺസറുടെ പേരിലുള്ള ചെക്കുകളും സ്ഥാപനങ്ങളുടെ രേഖകളും ഗ്യാരണ്ടിയായി നൽകി വിശ്വസിപ്പിച്ചാണ് ഷിഹാബ് ദർഹം കൈപ്പറ്റിയത്. 2 മാസങ്ങളിൽ ലാഭം വിഹിതം നൽകിയ ഇയാൾ പിന്നീട് സ്ഥാപനങ്ങൾ അടച്ചിട്ട് അബുദാബിയിൽ നിന്ന് മുങ്ങുകയായിരുന്നു. 2 കോടി രൂപ നഷ്ടപ്പെട്ട ഇബ്രാഹിം സുബി ഷിഹാബിനെ തേടി വീട്ടിലെത്തിയപ്പോൾ വീട് വിറ്റ് പണം നൽകാമെന്ന് ഉറപ്പു നൽകുകയും പണയപ്പെടുത്തിയ വീടിന്റെ ആധാരം എടുക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞ കരാർ എഴുതി 12 ലക്ഷം രൂപ കൂടി കൈക്കലാക്കി. ഇതിനുശേഷം വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചെന്നും കാണിച്ച് ഷിഹാബ് തന്റെ പിതാവിനെ കൊണ്ട് ഇബ്രാഹിം സുബിക്കെതിരെ ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകുകയുമുണ്ടായി. പരാതി വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇബ്രാഹിം സുബിയുടെ പരാതി പ്രകാരം ഷിഹാബിനെതിരെ തട്ടിപ്പിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ഇയാൾ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. പ്രവാസികളെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത ഷിഹാബിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ റഫീഖ് ഹൈദ്രോസ്, കടങ്ങോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലീൽ ആദൂർ എന്നിവർ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഷിഹാബിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥാപനത്തിലാണ്, സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഉള്ളത്. ഏകദേശം UAE ദിർഹംസ് ഏകദേശം 1.1 മില്യൺ ദിർഹംസോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അതിനെതിരെ നമ്മൾ കൈസ് കൊടുത്തു. ഇപ്പൊ അവനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ജാമ്യത്തിലാണ് ആൾ ഇറങ്ങിയിട്ടുള്ളത്. ഇത് തുടക്കം മുതല് എന്നെ ചീറ്റ് ചെയ്തതുപോലെ തന്നെ ഇപ്പോ ഈ റീസെന്റ്ലി ഇവൻ ഇവിടുന്ന് മുങ്ങുന്നതിന് മുന്നേ ഒരുപാട് പാവപ്പെട്ടവരെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതേ സമയം തന്നെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. ഇന്ന രീതിയിൽ എന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു. കംപ്ലൈന്റ് കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് തിരിച്ചു പോകുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് ഇവർ എന്റെ പേരിലും എന്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 ആളുടെ പേരിലും, അതായത് അവിടെ സംസാരിക്കാൻ വേണ്ടി പോയ 2-3 ആളുടെ പേരിലും അവരെ വീട് കയറി ആക്രമിച്ചു. കള്ളുമായിട്ട് ചെന്ന് ഭക്ഷണം കഴിച്ചു അവരെ വീട്ടിലിരുന്നിട്ട്. അങ്ങനെ ഒരുപാട് രീതിയിലൊക്കെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടാണ് കൈ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. കംപ്ലൈന്റ് കൊടുത്തപ്പോ ഞാൻ ഇവിടുന്ന് വീണ്ടും തിരിച്ചു ചെന്നു സ്റ്റേഷനിൽ പോയി. അപ്പൊ ജാമ്യം എടുക്കാണ് ജാമ്യം ബെയിലിന് വേണ്ടി വക്കീലിനെ ഏർപ്പാടാക്കാന്നൊക്കെ പറഞ്ഞപ്പോ അത് കേസ് അന്വേഷണത്തിലാണ്, അന്വേഷണം കഴിയട്ടെ. എന്നിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ റിപ്പോർട്ട് കിട്ടി. അന്വേഷണം കഴിഞ്ഞ പറഞ്ഞ് നിങ്ങൾ ജാമ്യം എടുക്കേണ്ട ആവശ്യമില്ല, ഇത് ഫേക്ക് ആണെന്നുള്ള ഓൾറെഡി തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ലീഗലായിട്ടുള്ള പ്രൊസീജിയർ കഴിഞ്ഞെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയാം.